ട്രീ ഓഫ് ലൈഫ് പ്രീച്ചിങ്, അതായത് ജീവൻ്റെ വൃക്ഷം എന്ന പഠന പരമ്പരയിലേക്ക് കടന്നു വന്നിട്ടുള്ളതായി എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ ആരാധനയ്ക്ക് വേണ്ടി വെളിപ്പാട് പുസ്തകം 2:10 അതിൻ്റെ 10 ഉത്തരാർത്ഥ ഭാഗം വായിക്കുന്നു. ബി ഫെയ്ത്തുബിൾ ഇവൻ ടു ദ പോയിൻ്റ് ഓഫ് ഡെത്ത്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവൻ്റെ കിരീടം നിനക്ക് തരുന്നു. ജീവൻ്റെ കിരീടം മരണശേഷം ആത്മാവിന് നൽകുന്നതായ ഒരു കിരീടമാണ്. അതായത് യേശു ക്രിസ്തുവിനോട് കൂടി ഉള്ള ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ജീവൻ്റെ കിരീടത്തെ ഇവിടെ കാണുന്നത്. നാം മരണം വരെയും വിശ്വസ്തത ഉള്ളവരായിരിക്കണം. മരിക്കുന്നതുവരെയും മരണത്തിന് തൊട്ട് മുൻപുള്ള സമയം വരെയും ജീവൻ പറന്നു പോകുന്നതിന് മുൻപുള്ള സമയം വരെയും നാം ദൈവത്തോട്, യേശു ക്രിസ്തുവിനോട്, പരിശുദ്ധാത്മാവിനോട് വിശ്വസ്തത ഉള്ളവരായിരിക്കണം എന്നാണ്. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവൻ്റെ കിരീടം കിട്ടുകയുള്ളൂ എന്നും ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്, അതായത് വിശുദ്ധ ബൈബിളിൻ്റെ അവസാന പുസ്തകമായ വെളിപ്പാട് റെവല്യൂഷന് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് യോഹന്നാനാണ്. വിശുദ്ധ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന യോഹന്നാൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട്, അതായത് ജീവൻ്റെ വചനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് വെറുക്കപ്പെട്ട ഗവൺമെൻറ്, റോമ ഗവൺമെൻറ് അദ്ദേഹത്തെ ദ്വീപിലേക്ക് നാട് കടത്തി. പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തി. അതായത് സ്വന്തം വീട്ടിലെ സ്വന്തം സ്ഥലത്ത് പിന്നെ മേലാൽ താമസിച്ചുകൂടാ. അങ്ങനെ പത്മോസ് എന്ന ദ്വീപിൽ, അതായത് ജയിലുകളിൽ ആളുകളെ കൊണ്ടിരുന്ന, കുറ്റം ചെയ്യുന്നവരെ ജയിലുകളിൽ ഇടുന്നത് പോലെ, ഈ വിശുദ്ധ യോഹന്നാനെ നാട് കടത്തി പത്മോസ് ദ്വീപിലാക്കി. യോഹന്നാൻ ഒരു പക്ഷേ അവിടെ കാണാൻ സാധിക്കും തനിക്ക് മുൻപായിട്ട് ഏതെങ്കിലും കുറ്റം, ഗവൺമെൻറ് പറയുന്ന നീതിക്ക് അനുസരിച്ചല്ലാതെ മറ്റൊരു രീതി. ഇവിടെ ഈ ഗവൺമെൻറ് യേശു ക്രിസ്തുവിന് വിരോധമായി പ്രവർത്തിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുവാൻ പാടില്ല. യോഹന്നാനെ അങ്ങനെ നാട് കടത്തി, നാട്ടിൽ കടലിലുള്ള ദ്വീപിലേക്ക് നാട് കടത്തി. പിന്നെ അവിടെ ആ ദ്വീപിൽ മറ്റാരും ആൾതാമസമില്ല. അന്ന് ആ ദ്വീപിനെക്കുറിച്ച് പറഞ്ഞാൽ വൾക്കാനു, അതായത് അഗ്നിപർവ്വതങ്ങളൊക്കെ പൊട്ടി പലപ്പോഴും വലിയ ആൾ താമസം ഒക്കാത്തില്ലാത്ത ഒരു രീതിയിൽ ഒട്ടും തന്നെ അവിടെ ആൾ താമസമില്ല. ഈ കുറ്റം ചെയ്യുന്നവരെ ഗവൺമെൻറ് നാട് കടത്തുന്നതായ, കടലിൻ്റെ മധ്യത്തിലുള്ളതായ ഒരു ഭാഗമായതുകൊണ്ട് ഈ കുറ്റവാളികളെന്ന് സങ്കല്പിക്കപ്പെടുന്നവരെ പുറപ്പെട്ട മറ്റ് വൻകരയിലേക്ക് പോകുവാനും ഒക്കത്തില്ല. പിന്നെ അവിടെ ഏക സഹായം വരുന്നത് ആൾ ചെല്ലുന്നത്, കുറ്റവാളികളെയും കൊണ്ട് ചെന്ന് ഇടാൻ കൊണ്ടുവന്ന ബോട്ടെ കൊണ്ട് ചെല്ലുന്നതായ പട്ടാളക്കാർ മാത്രമാണ് അവിടെയുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോഹന്നാന് ദൈവിക ദർശനമുണ്ടാവുകയും വിശുദ്ധ ബൈബിളിൻ്റെ അവസാന പുസ്തകമായ റെവലേഷൻ, അതായത് വെളിപ്പാട് പുസ്തകം, ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടാവുകയും ചെയ്യുന്നു. ആ അരുളപ്പാടിൽ പറയുന്ന യോഹന്നാന് വൻകരയിലുള്ളതായ ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ളതായ 7 വേണ്ടി ദൂത് അറിയിക്കുവാൻ വേണ്ടി കർത്താവായ യേശു, ദൈവം യേശു ക്രിസ്തുവിന് കൊടുക്കും ദൂത് കൊടുക്കുകയും ആ വെളിപ്പാട് യേശു ക്രിസ്തു തൻ്റെ ദൂതൻ മുഖാന്തരം യോഹന്നാന് വെളിപ്പെടുത്തുകയും യോഹന്നാൻ അത് എഴുതി ഏഷ്യയിലെ 7 എഴുതുന്നതായതാണ്. പിന്നെ വരുവാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതായത് 2:10 മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് പറയുന്നത്. ജീവൻ്റെ കിരീടം നിനക്ക് തരും. അതായത് യേശു ക്രിസ്തുവിനോട് കൂടി ജീവിച്ച്, യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിച്ച്, യേശു ക്രിസ്തുവിനെ ആരാധിച്ച് മരണപ്പെടുന്നതായ, മരിക്കുന്നതുവരെയും യേശു ക്രിസ്തുവിനിൽ വിശ്വസ്തനായിരിക്കുന്ന ഒരാളിന് ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും,
അതായത് ജീവന്മാരൻ്റെ കിരീടം കൊടുക്കും. അങ്ങനെ രണ്ട് സഭകളോടും രണ്ട് രീതിയിലും പറയുന്നു. അങ്ങനെയെല്ലാം മരണശേഷം ആത്മാവിന് കൊടുക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുവാൻ ചെയ്യുന്നത്. മരിക്കുന്നത് എല്ലാവരും മരിക്കുന്നത് വരെയും വിശ്വാസം പിടിച്ച് ഇരിക്കണമെന്നാണ് വിശുദ്ധ ബൈബിളിൽ പറയുന്നത്. അതായത് പലപ്പോഴും പലര് വിശ്വസിച്ചാൽ വിശുദ്ധരായാൽ മരണം വരെയും പിടിച്ച് നിർത്താൻ, മരണം മരിക്കുന്നത് വരെയും വിശ്വാസത്തിൽ പോകുവാൻ പ്രയാസമുള്ള സാഹചര്യമാണ്. ഓരോന്ന് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ വിശ്വാസത്തെ ത്യജിച്ചിട്ട് അവർ തെറ്റിപ്പോകുന്നതായ ഒരു ഭാഗം. അതിനുദാഹരണമായി വെളിപ്പാട് പുസ്തകം 2:14 ഉത്തരാർത്ഥഭാഗത്തിലെ എഴുതുന്നുണ്ട്. ആ 14 വായിക്കുമ്പോൾ, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞുവെന്ന് കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിന്, ദുർനടപ്പ് ആചരിക്കേണ്ടതിനും, അവരുടെ മുൻപിൽ ഇടർച്ച വപ്പാൻ ബാലാക്കിനെ ഉപദേശിച്ചു കൊടുത്ത ബലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ഈ മേശയിലെ ഒരു സഭയ്ക്ക് എഴുതുമ്പോൾ അവിടെ ബാലനെയും തെറ്റായ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെയുണ്ട്. തെറ്റായ ഈ ഉപദേശത്തെക്കുറിച്ച് പറഞ്ഞാൽ, അതായത് സമ്പത്തിനോടുള്ള, അതായത് പണത്തോടുള്ള ആഗ്രഹം അമിതമാകുന്നു. സമ്പത്തിനെക്കുറിച്ച് സമ്പത്ത് കൂടുതൽ അക്വയർ ചെയ്യാൻ, സമ്പത്ത് കൂടുതൽ കൂട്ടുവാൻ ആഗ്രഹിക്കുന്നവർ, ഒരു അവർ ഒരു പക്ഷേ വിശുദ്ധ പ്രവചനം പറയുന്നതായ ഒരാളാണ്. അതായത് ഈ ഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ, നീ അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും, നീ ശപിക്കുന്നവരെ ദൈവം ശപിക്കും എന്നാണ് ഈ ബാലാക്ക് എന്ന രാജാവ് കേട്ടിട്ടുള്ളത്. അതായത് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ഈ ബാലാക്കിന് ഉപദേശം പറഞ്ഞു കൊടുക്കേണ്ടതിന് വേണ്ടി ബിലയാം എന്നയാൾ, ബിലയാം അവരുടെ മുൻപിൽ ഇടർച്ച വെപ്പാൻ ഈ ബിലയാം അവിടെ ചെല്ലുന്നു. അതായത് ബിലയാം അങ്ങനെ ബെയോറിൻ്റെ മകനായ ബിലയാം യാദൃശ്ചികമായി ചെന്നതല്ല. ബിലയാം തൻ്റെ വീട്ടിൽ കിടക്കുമ്പോൾ ബാലാക്ക് രാജാവാണ്, രാജാവിൽ നിന്നും കൽപ്പന വരുന്നു, രാജാവ് തൻ്റെ രാജ്യത്തെ പ്രമുഖന്മാരെയാണ് വിളിക്കുവാൻ വിട്ടത്, ബിലയാമിനെ വിളിച്ചുകൊണ്ട് വരുവാൻ. കാരണമാണ് നമ്മൾ ഈജിപ്തിൽ നിന്നും വരുന്നതായ ജനങ്ങൾ, ഈജിപ്തിൽ നിന്നും രക്ഷപ്പെട്ട്, അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കനാൻ ദേശത്തേക്ക് പോവുകയായിരുന്ന ഇസ്രായേല്യരെ ഈ ഒരു പക്ഷേ മോവാബ് ദേശത്ത് വന്ന് ആക്രമിക്കുമോ എന്ന് ഭയന്നിട്ട് മോവാബിലെ ഒരു രാജാവായിരുന്ന ബാലാക്ക് അവരെ ജയിക്കുവാൻ സാധ്യമല്ല. കാരണം ബാലാക്കിൻ്റെ ബലശേഷി അനുസരിച്ച് ഇസ്രായേൽ മക്കളെ ഇസ്രായേല്യരെ ജയിക്കുവാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അവരെ ശപിച്ചിട്ട്, ഈ ബിലയാം ശപിച്ചാൽ അത് സാധിക്കും എന്ന് പറഞ്ഞ് ബിലയാമിനെ വിളിക്കുകയാണ്. ബിലയാമിനോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ പ്രവാചകനാണ്. അങ്ങനെ ഈ പ്രഭുക്കന്മാർ വന്നപ്പോൾ അവരോട് പറഞ്ഞു, അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്നാലും ദൈവം പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യാനൊക്കത്തുള്ളു, ഞാൻ ഇന്ന് കൂടെ വരുന്ന. അങ്ങനെ പ്രഭുക്കന്മാരോടുകൂടി ഈ മോവാബ് ദേശത്തേക്ക് പോകുവാൻ ബിലയാം സന്നദ്ധനായില്ല. ആദ്യത്തെ ദിവസം, പിന്നെ രണ്ടാമത് ബാലാക്ക് എന്ന രാജാവ് വീണ്ടും അതിൽ കൂടിയ പ്രഭുക്കന്മാരെ അയച്ചു. തൻ്റെ രാജ്യത്തെ ഏറ്റവും കൂടിയ ആൾക്കാരെ അവിടുത്തേക്ക് അയക്കുന്നു, ബിലയാമിനെ വിളിച്ചു കൊണ്ടുവരാം. അങ്ങനെ രാത്രികാലത്ത് ബിലയാം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം സ്വയം സംസാരിച്ചു കൊടുത്തു എന്നാണ്. ദൈവം പറഞ്ഞു, ദൈവം ബിലയാമിനെ സന്ദർശിക്കുവാൻ വന്നു, രണ്ട് രാത്രിയിലും വന്നു. ആദ്യമേ പറഞ്ഞു പോകണ്ട, പിന്നെ പറഞ്ഞു വിളിക്കുവാണെങ്കിൽ പോയേര്. പക്ഷേ ദൈവം കൽപ്പിക്കുന്നതായ, ദൈവത്തിൻ്റെ വാചകങ്ങൾ മാത്രമേ, ദൈവം കൽപ്പിക്കുന്നതായ വാക്കുകൾ മാത്രമേ ബാലാക്കിൻ്റെ അടുക്ക ചെന്ന് പറയാവൂ. അതായത് ഇസ്രായേലിയരെ ശപിക്കുവാൻ ദൈവം പറയുന്നില്ല. അങ്ങനെ ദൈവം പറയുന്നതായ വാക്കുകളെ അവിടെ പറയും. രാജാവാണ് വിളിച്ചിരിക്കുന്നത്. ഈ വിളിക്കുമ്പോൾ തന്നെ ബിലയാൻ പറയുന്നുണ്ട്, ഇസ്രായേലിയരെ ശപിക്കുവാൻ ഒക്കത്തില്ല,
കാരണം ബാലാക്ക് തൻ്റെ ഗ്രഹത്തിലുള്ള കൊട്ടാരം നിറച്ചുള്ളതായ സ്വർണങ്ങൾ തന്നാൽ പോലും, സ്വർണവും വെള്ളിയും പൊന്നും തന്നാൽ പോലും ഞാൻ ഇസ്രായേലിയരെ ശപിക്കുവാനൊക്കത്തില്ല എന്ന് പറഞ്ഞാണ് ആദ്യമേ വിട്ടത്. പിന്നെയും പ്രഭുക്കന്മാർ അതിൽ കൂടിയവർ വന്നു. ഈ നമ്മുടെ ഇവിടുത്തെ ചിന്താവിഷയം മരിക്കുന്നത് വരെയും നാം വിശുദ്ധിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഈ ബിലയാം ഒരു പ്രവാച ദൈവത്തിൻ്റെ ദൂതൻ നടത്തും പോന്ന വഴി തെറ്റ എന്ന് കണ്ടിട്ട്, കാരണം ബിലയാമിൻ്റെ മനസ്സിലുള്ളത് അറിയുവാൻ ദൈവത്തിന് കഴിയും. ബിലയാം പോയാൽ ഈ രാജാവിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ ഭയന്നിട്ടോ തൻ്റെ തെറ്റായ പണത്തിൻ്റെ മോഹം കൊണ്ടോ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും വേണ്ടാതനങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും തെറ്റ് ചെയ്യുമെന്നോ വിചാരിച്ചിട്ട് ദൈവത്തിൻ്റെ ദൂതൻ ബിലയാം പോകുമ്പോൾ, ബിലയാം പോകുന്നുണ്ട്, രണ്ട് സേവകർ പോകുന്നുണ്ട്, മോവാബ് ദേശത്ത് നിന്ന് വന്ന പ്രഭുക്കന്മാർ പോകുന്നുണ്ട്, കഴുതപ്പുറത്താണ് പോകുന്നത്. കഴുതപ്പുറത്ത് ഊരിപ്പിടിച്ച വാളുമായിട്ട് ദൈവത്തിൻ്റെ ദൂതൻ കഴുതയ്ക്ക് എതിരെ നിന്നു. അത് ബിലയാമിന് ദൈവത്തിൻ്റെ ദൂതനെ കാണുന്നില്ല എങ്കിലും കഴുത കണ്ടു. കഴുത അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അവിടെ തന്നെ കിടന്നു കഴിഞ്ഞു. അപ്പോഴാണ് ബിലയാം ദൈവത്തിൻ്റെ ദൂതനെ കാണുന്നത്. ദൂതൻ സംസാരിച്ചു, ദൈവത്തിൻ്റെ ദൂതന് കോപം വന്നു, പിന്നെയും അനുവദിച്ചു പോകുവാൻ. പക്ഷേ വീണ്ടും പറഞ്ഞു, ദൈവം വായിൽ തരുന്നതായ വാക്കുകൾ മാത്രമേ സംസാരിക്കൂ, അവിടെ തെറ്റുകളൊന്നും സംസാരിക്കുവാൻ പാടില്ല എന്നാണ് പറഞ്ഞു വിട്ടത്. പക്ഷേ ബിലയാം പോകുന്നുണ്ട്. മോവാബ് ദേശത്ത് എന്ന് അതിർത്തിയിൽ നിന്ന് മലയിൽ നിന്ന് നോക്കിയപ്പോൾ ഇസ്രായേൽ മക്കൾ ഗണം ഗണമായിട്ടും കുലം കുലമായിട്ടും കിടക്കുന്നുണ്ട്. അവരെ ദൂരെ നിന്ന് മലയിൽ നിന്ന് കണ്ടു. ബാലാക്ക് പറഞ്ഞു അവരെ ശപിക്കുവാൻ വേണ്ടി ചില പല രീതികളിലും അതിൻ്റേതായ വിധി ന്യായങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ ശപിക്കുവാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ വായിൽ നിന്ന് കൊടുത്തതായ ബിലയാമിന് കൊടുത്തതായ ഭാഗം പറയുമ്പോൾ ഈ ബിലയാമിന് ശപിക്കുവാൻ പറ്റുന്നില്ല. അപ്പോൾ മോവാബ് ദേശത്തെ രാജാവിന് ബാലാക്കിന് കോപം വന്നു, നീ അവരെ ശപിച്ചില്ലല്ലോ. വീണ്ടും പ്രശ്നങ്ങളൊക്കെ നോക്കി, ഏതായാലും പ്രവാചകനായവൻ തെറ്റായ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ നോക്കിയിട്ട് വീണ്ടും ശപിക്കാം, എന്നിട്ടും ദൈവം അനുവദിച്ചില്ല. അങ്ങനെ പോകുമ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബിലയാമിനെ അറിയിച്ചത് ഇങ്ങനെയാണ്. നമ്മുടെ സംഖ്യാപുസ്തകം നമ്പേഴ്സ് പുസ്തകം 24:17 കൊടുത്താൽ, ഞാൻ അവനെ കാണും ഇപ്പോഴല്ലതാനും, ഞാൻ അവനെ ദർശിക്കും അടുത്തല്ലതാനും, യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോലുയരും, അത് മോവാബിൻ്റെ പാർശ്വങ്ങളെയെല്ലാം തകർക്കുകയും തൂമൂലപുത്രന്മാരെയൊക്കെയും സംഹരിക്കും ചെയ്യും. എങ്ങനെയാണ് യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും എന്നുള്ളതാണ് നമ്മളുടെ പ്രവചനത്തിലെ. അതായത് ഈ ബിലയാം തന്നെയാണ് ബൈബിളിലെ ഏകദേശം ഭാവിയെക്കുറിച്ചുള്ളതായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിനും മരണത്തിനും പിന്നെ മധ്യാകാശം വന്ന് യേശുക്രിസ്തു സ്വർഗരാജ്യത്തിൽ ഭരിക്കുന്നതിനെക്കുറിച്ചും ഒക്കെയാണ് ഇവിടെ നമുക്ക് ചിന്തിക്കാം. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, യാക്കോബിൻ്റെ പുത്രന്മാരായിട്ടുള്ള ദാവീദിൻ്റെ പുത്രന്മാരായിട്ട് യേശുക്രിസ്തു ജനിക്കുകയും യേശുക്രിസ്തു ജനങ്ങളെ ഭരിക്കുകയും ചെയ്യും. അതാണ് ഒരു നക്ഷത്രം ഉദിക്കും, ഏറ്റവും നല്ല ഒരു ലീഡറാവും, യേശുക്രിസ്തു രാജ്യഭാരം ഏക്കും എന്നുള്ളതായി വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ പ്രവചനമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കാവുന്നതാണ്. അതായത് ഇത് പറഞ്ഞത് ബിലയാമാണ്. ബിലയാം പറയുന്നത് യാക്കോബിൻ്റെ മനുഷ്യൻ, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, അതായത് യാക്കോബിൻ്റെ വംശത്തിൽപ്പെട്ടതായ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടതായ യേശുക്രിസ്തുവാണ് ഇനി ഇത് ഭരിക്കുന്നതിനെക്കുറിച്ചാണ് ഈ ഭാഗം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനങ്ങൾ. പിന്നെയും പോകുവാൻ പറഞ്ഞ ബിലയാം അവിടെ ചെന്ന് പല കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നിട്ടും ബിലയാമിന് ശപിക്കുവാൻ പറ്റിയില്ല. ശപിക്കുവാൻ പറ്റിയില്ല, ഇസ്രായേൽ മക്കളെ ശപിക്കാൻ ദൈവം അനുവദിച്ചില്ല എന്നുള്ളതാണ്. എന്നാൽ ബിലയാം ഒരു ചെറിയ തെറ്റ് ചെയ്തു. അത് രാജാവ് ക്രൂരനായി അതുകൊണ്ട് ചെയ്തോ, സമ്പത്തിനു വേണ്ടി ആഗ്രഹിച്ചിട്ട് ചെയ്തോ എന്ന്
വിശുദ്ധ ബൈബിളിൽ ആ ഭാഗം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞ് ആ ഭാഗം കഴിഞ്ഞിട്ട് നമ്പേഴ്സ് പുസ്തകത്തിൽ അവസാന ഭാഗത്ത് മോശയാണ് പറയുന്നത്, ഈ ബിലയാം ഒരു ആലോചന നടത്തി. അതായത് മോവാബ്യരായ സ്ത്രീകളെ ഇസ്രായേലിയരെയും കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ അവർ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ വിട്ടിട്ട് ഈ സ്ത്രീകളുടെ ആരാധിച്ചു പോരുന്നതായ മലയിലുള്ളതായ ആരാധന നടത്തും. അപ്പോൾ ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം, യഹോവയായ ദൈവം അവർക്ക് പാപം ചെയ്യുന്നതിന്, ദൈവത്തെ ആരാധിക്കാഞ്ഞതിന് ശിക്ഷ വിധിക്കും എന്ന് അറിയാമായിരുന്ന ബിലയാം പോരുന്ന പോക്കിൽ, ഓടിപ്പോരുന്ന പോക്കിൽ ബാലാക്ക് പറഞ്ഞു, ഓടിക്കൂ, നീ ഓടിപ്പോയ്ക്കൂ, നീ ഇസ്രായേൽ മക്കളെ ശപിച്ചില്ലാത്തത് കൊണ്ട് ഓടിപ്പോയ്ക്കൂ. അപ്പോൾ ഒരു കാര്യം പറഞ്ഞതായിട്ട് മോശ തൻ്റെ ജനങ്ങളോട് പറയുന്നുണ്ട്. അങ്ങനെ അങ്ങനെയുള്ള വിവാഹങ്ങൾ നടത്തിയപ്പോൾ അവസാനം ഇസ്രായേൽ മക്കൾക്ക് പരാജയവും വന്നു. ആ പരാജയത്തെക്കുറിച്ചാണ് മോശ ഇസ്രായേൽ മക്കളെ അറിയിക്കുന്നത്. അങ്ങനെ ഈ പിന്നെയും നാം മുമ്പോട്ട് ചിന്തിക്കുമ്പോൾ സംഖ്യാപുസ്തകം 33:31-8 നിഹതന്മാരുടെ കൂട്ടത്തിൽ ഈ 5 രാജാക്കന്മാരുടെയും ബെയോറിൻ്റെ മകനായ ബിലയാമിനെയും അവർ വാള് കൊണ്ടുവന്നു. അങ്ങനെ ബിലയാം ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ, ബിലയാം ബലാക്കിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ബിലയാം ആദ്യം മുതൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു വിശുദ്ധനെ പോലെ അടിയൻ മരിക്കണമേ, ഒരു വിശുദ്ധൻ മരിക്കുന്നത് പോലെ മരിക്കണമേ. ബിലയാം പ്രാർത്ഥിച്ചു. ബിലയാം പ്രവാചകനാണ്, പ്രാർത്ഥിച്ചത് വിശുദ്ധനെ പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവൻ മരിക്കുന്നത് പോലെ മരിക്കണമേ. ഇവിടെ പറഞ്ഞു, ഇവിടെ വരുന്നു, ബിലയാമിനെയും അവർ വാള് കൊണ്ടുവന്നു, വാളുകൊണ്ട് മരിക്കപ്പെട്ടു. അപ്പോഴവിടെ വിശുദ്ധൻ മരിക്കുന്നത് പോലെ സാധാരണഗതിയിൽ അല്ല എന്ന് വിചാരിച്ച് വിശുദ്ധന്മാർക്കും ചിലപ്പം വാളുകൊണ്ട് മരിക്കേണ്ടി വരും, അത് വേറൊരു രീതിയിൽ. അതായത് പഴയ നിയമകാലത്ത് മരിക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ് വിശുദ്ധ ബൈബിളിൽ, ആ സ്വർഗത്തെക്കുറിച്ച് കുറച്ച് മാത്രമേ പഴയ നിയമത്തിൽ എഴുതിയിട്ടുള്ളൂ. ഈ ബിലയാമിനെയും അവർ വാളുകൊണ്ട് കൊന്നു. അതായത് യൂദായുടെ പുസ്തകത്തിലും പത്രോസിൻ്റെ പുസ്തകത്തിലും റെവല്യൂഷൻ വെളിപ്പാട് പുസ്തകത്തിലും എല്ലാം കൂടി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ബിലയാം നേർവഴി വിട്ട് നടന്നു. ബിലയാമിൻ പ്രവാചകനായിട്ട് ബിലയാമിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഒരല്പം പ്രതികൂല സാഹചര്യം വന്നപ്പോൾ, അതായത് ബാലാക്കിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവിടെ വച്ച് പ്രവചനങ്ങളൊക്കെ നടത്തിയെങ്കിലും പോരുന്ന വഴിക്കൊരു വാക്ക് പറഞ്ഞു, നിങ്ങളുടെ പെൺകുട്ടികളെ ഇസ്രായേലിയർക്ക് വിവാഹം ചെയ്തു കൊടുപ്പീൻ. അതായത് ജാതികളായവരുടെയുമായിട്ട് വിവാഹം നടന്നാൽ ഇസ്രായേൽ മക്കൾ തെറ്റിപ്പോകുമെന്ന് ഉള്ള വിചാരം കണ്ടാണ് ഇവിടെ മരണപര്യന്തം. ഇവിടെ വിശുദ്ധനെ പോലും മരിക്കണമെന്ന് പറഞ്ഞതായ ബിലയാമിന് ഒരു ജാതീയമായ ഒരു മോശപ്പെട്ട ഒരു മരണമാണ് ഇവിടെ കണ്ടത്. ഇവിടെ നമ്മൾ ബി ഫെയ്ത്തുബിൾ ഇവൻറ്റ് ടു ദ പോയിൻ്റ് ഓഫ് ഡെത്ത് എന്ന് വിശുദ്ധ ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന മരണപര്യന്തം വിശുദ്ധനായിരിക്കുവാൻ ഈ ബിലയാമിന് സാധിച്ചു. നാം രണ്ടാമത് ചിന്തിച്ചാൽ ശമുവേലിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ശൗൽ എന്ന മഹാരാജാവിന് ശമുവേൽ തിരഞ്ഞെടുത്തതാണ്, രാജാവായിട്ട് തിരഞ്ഞെടുത്തതാണ്. പക്ഷേ രാജാവായിട്ട് തിരഞ്ഞെടുത്തെങ്കിലും ശൗലിനെ രാജ്യം നേരെ കൊണ്ടുപോകാൻ പറ്റിയില്ല. നാം 1 Samuel 9:16 വായിക്കുമ്പോൾ, നാളെ ഇന്നേരത്ത് ബെന്യാമീൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിൻ്റെ അടുക്കലയക്കും, എൻ്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം എന്ന് ശമുവേലിനോടെ അവനെ അഭിഷേകം ചെയ്യണമെന്ന് ശൗലിനെ കുറിച്ചാണ് പറയുന്നത്, ശമുവേൽ പ്രവാചകനോട് പറയുന്നു. അങ്ങനെ ശമുവേൽ പ്രവാചകന് ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയിട്ട് രാജാവായിട്ട് തിരഞ്ഞെടുത്തതാണ് ശൗൽ മഹാരാജ. ആ ശൗൽ മഹാരാജാവ്
ഒന്ന് ശമൂവേൽ 10:1 പറയുന്നു, അപ്പോൾ ശമൂവേൽ തൈലപാത്രമെടുത്ത് അവൻ്റെ തലയിലൊഴിച്ചു, അവനെ ചുംബിച്ചു പറഞ്ഞത്, യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതായത് യഹോവയായ ദൈവമാണ് ശൌൽ മഹാരാജാവിനെ തെരഞ്ഞെടുത്തത് രാജാവായിട്ട്, ചക്രവർത്തിയായിട്ട്. പക്ഷേ ഈ ശൌലിനെ ഒരു തെറ്റുപറ്റിപ്പോയി. എന്താണ് തെറ്റ്? 1 Samuel 10:8 നോക്കിയാൽ, ഗിൽഗാലിലേക്കും ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിപ്പാൻ ഞാൻ നിൻ്റെ അടുക്കൽ വരും. ഞാൻ നിൻ്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുവോളം 7 ദിവസം വരെ കാത്തിരിക്കണം. ഈ ശമൂവേൽ പറഞ്ഞു, ശൌലിനോട് പറഞ്ഞു, ശമൂവേലിനെ കാത്തിരിക്കുന്നില്ല. ഈ ശൌലിനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കിട്ടിയതാണ്. പക്ഷേ ദൈവം പറഞ്ഞതന്നെ, അതായത് 1 Samuel 10:10 അവൻ ഗിരിയങ്കലെത്തിയപ്പോൾ ഒരു പ്രവാചകൻ ഇതാ വരുന്നു, അവനെതിരെ വരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വന്നു, പരിശുദ്ധാത്മാവ് വന്നു, എങ്കിൽ തന്നെയും ശൌലിനെ പിടിച്ചു നിൽക്കാനായില്ല. തെറ്റ് 1, 2, 3 പറ്റി 1 Samuel 11:14 പിന്നെ ശമൂവേൽ ജനത്തോട് വരുവീൻ, ഗിൽഗാലിൽ ചെന്ന് അവിടെ വെച്ച് രാജ്യത്വം പുതുക്കുക. രാജ്യത്വം പുതുക്കിയതും എല്ലാം ചെയ്തത് ശമൂവേൽ പ്രവാചകനാണ്. എന്നിട്ടും അവസാനം ശൌൽ മരിച്ചുപോകുന്നു. മരിച്ചുപോകുന്ന മുൻപായിട്ട് 1 Samuel 13:13 ശമൂവേൽ ശൌലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്തം, നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചിട്ടില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിന്ന് നിന്റെ രാജ്യത്വം നന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. നീ ചെയ്ത ആ കൽപ്പന, ദൈവം പറഞ്ഞതായ കൽപ്പന നീ പ്രമാണിച്ചിട്ട് ഉണ്ടായിരുന്നെങ്കിൽ, ആ കൽപ്പനയ്ക്ക് തെറ്റായിട്ട് നീ ചെയ്തതുകൊണ്ട്, നീ ഭോഷത്വം പ്രവർത്തിച്ചതുകൊണ്ട് ഇസ്രായേലിൽ ആ നിൻ്റെ രാജ്യത്വം സ്ഥിരമായി നിൽക്കത്തില്ല. ഇപ്പോഴിതാ നിൻ്റെ രാജ്യത്വം നിലനിൽക്കയില്ല എന്ന 1 Samuel 13:14 പറയുന്നു. യഹോവ നിന്നോട് കൽപ്പിച്ചതിന് നീ പ്രമാണിക്കായികൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. അതായത് ദാവീദിനെ കുറിച്ചാണ് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ദാവീദ് ശൌലിനെ പകരമായിട്ട് യഹോവ പിന്നെ ദാവീദിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പിന്നെ ശൌലിന് എന്താണ് പറ്റിയത്? ശൌലിന് പറ്റിയതാണ് 1 Samuel 31:2 ഫിലിസ്ത്യർ ശൌലിനെയും അവൻ്റെ പുത്രന്മാരെയും പിന്തുടർന്നു ചെന്നു. ഫിലിസ്ത്യർ ശൌലിൻ്റെ പുത്രന്മാരായ യോനാഥാൻ, അബീനാദാബ്, മെൽക്കിശുവ എന്നിവരെ കൊന്നു. എന്നാൽ ഈ ശൌലിനെയും തൻ്റെ പുത്രന്മാരെയും ഒരേ സമയത്ത് തന്നെ ഫിലിസ്ത്യർ യുദ്ധത്തിന് കൊന്നു. അങ്ങനെ 1 Samuel 10:13 വായിച്ചേ, ഇങ്ങനെ ശൌൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു എന്നത് 1 Samuel 10:13 നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ശൌൽ തെറ്റു ചെയ്തു പോയി. അതായത് വെളിച്ചപ്പാടത്തിയോടെ അരുളപ്പാട് ചോദിക്കാൻ പോയിട്ടുണ്ട്. പ്രവാചകനോട് അരുളപ്പാട് ചോദിച്ചുകൊണ്ടിരുന്ന ആള് വെളിച്ചപ്പാടത്തിയോട് ശൌലിനെ മരണപര്യന്തം വിശ്വസ്തത ആചരിക്കുവാൻ, അതായത് ദൈവത്തെ വിശ്വസ്തമായിട്ട് കണ്ടുകൊണ്ട് ഇദ്ദേഹത്തെ മരിക്കുന്നത് വരെയും വിശ്വസ്തൻ, ദൈവത്തിൻ്റെ വിശ്വസ്തനായിട്ട് ജീവിക്കുവാൻ ശൌലിനെ സാധിച്ചില്ല. ഫിലിസ്ത്യരുമായുള്ള യുദ്ധത്തിൽ ശൌലും തൻ്റെ പുത്രന്മാരും എല്ലാം മരിക്കപ്പെട്ടു. അവരെല്ലാം യുദ്ധത്തിൽ തോറ്റുപോയി. അതാണ് മരണം വരെയും പിടിച്ചു നിൽക്കുവാൻ കണ്ടു. മരണം, ഒരു വിശ്വാസി മരണം വരെയും തന്നെ വിശ്വാസം ദൈവത്തോട് കടമയുള്ളവരായി, ദൈവത്തോട് കടമയുള്ളവരായി ജീവിക്കണം. ഈ രണ്ട് പേരെ നമ്മൾ ഇവിടെ ഈ പഴയ നിയമ പുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കിയിടത്തോളം, അതായത് ആദ്യം പറഞ്ഞതായ ബലയാമും ശൌലും മരണം വരെയും ദൈവത്തെ വിശ്വസിച്ച് അവർ വിശുദ്ധരായിരുന്നു. അവരെ ദൈവം തിരഞ്ഞെടുത്തതാണ്. ശൌലിനെക്കുറിച്ച് ദൈവം തിരഞ്ഞെടുത്തതാണ്. ബലയാം പ്രവാചകനായിരുന്നു. വിശുദ്ധൻ മരിക്കുന്നത് പോലെ മരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ആള്, ബൈബിളിലെ പ്രവചനങ്ങൾ എഴുതിയിട്ടുള്ള ആള് ബലയാം.
മരിച്ചുപോയത് തെറ്റായ ഒരു രീതിയിലാണ്. അതായത് മരണം വരെയും അവർക്ക് നേർവഴി വിട്ട് നടന്നു എന്നാണ് പറയുന്നത് പത്രോസ്. അവൻ നേർവഴി വിട്ടു നടന്നു, അങ്ങനെ മരണം വരെയും അവർക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാൻ സാധിച്ചില്ല. എന്നാൽ നമുക്ക് പുതിയ നിയമത്തിലേക്ക് നോക്കിയാൽ ഒരാളിനെ കുറിച്ച് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. അപ്പോസ്തല പ്രവൃത്തി 7:59, കർത്താവായ യേശുവേ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അങ്ങനെ സ്തെഫാനോസ് എന്ന് പറയുന്ന ശിഷ്യൻ, അതായത് യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പോസ്തോലന്മാർ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന സമയത്ത് സ്തെഫാനോസിനെ അവരുടെ കൂട്ടത്തിലാവുകയും സ്തെഫാനോസ് യേശുവിൻ്റെ വചനം വിശ്വസിക്കുകൊണ്ടും അതിനനുസരിച്ച് പ്രവർത്തിക്കുകൊണ്ടും അന്നത്തെ ശത്രുക്കളായുള്ള ജനങ്ങൾ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. ആ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ ശ്വാസം പോകുന്നതുവരെയും സ്തെഫാനോസ് എന്ന സ്റ്റീഫൻ എന്നാള് സ്തെഫാനോസ് മരണപര്യന്തം വിശ്വസ്തനായിരുന്നു. അവൻ സ്വർഗത്തോളം എത്തുവാൻ, സ്വർഗത്തിൽ എത്തുവാൻ തക്കവണ്ണം അവൻ മരിക്കുന്നവരെയും വിശ്വസ്തരായി വിശ്വസ്തതയായി സ്തെഫാനോസ് കഴിഞ്ഞു. അതായത് മരിക്കുന്നവരെയും നാം ദൈവത്തോട് വിശ്വസ്തത ഉള്ളവരായിരിക്കണം എന്നാണ് വെളിപ്പാട് പുസ്തകം 20:12 ഇങ്ങനെ വായിക്കുന്നു. മരിച്ചവർ ആ ബാലവൃത്തം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് കണ്ടു, പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനെ ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധിയുണ്ടായി. അതായത് മരിച്ചുപോയി കഴിഞ്ഞിട്ട് മരിച്ചുപോയ ആൾക്കാർക്ക് യേശു ക്രിസ്തുവിൻ്റെ വരവിന് ശേഷം ഓരോരുത്തരെയും സിംഹാസനത്തിൽ വിളിച്ച് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, അവർക്ക് വിധി വരുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. മരണശേഷം ഉയർത്തെഴുന്നേറ്റ് കഴിയുന്നതായ ആത്മാക്കൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ വിധിയിൽ ഒരു ഭാഗം സ്വർഗത്തിലേക്കും ഒരു ഭാഗം നരകത്തിലേക്കും പോകും എന്നാണ്. ഇത് ദാനിയേൽ പ്രവചനത്തിലും ഇങ്ങനെയുണ്ട്. ചിലർ നിത്യജീവനായും ചിലർ നിത്യ ശിക്ഷയ്ക്കായും നിത്യ ലജ്ജയ്ക്കായും ഉയർത്തെഴുന്നേൽക്കുമെന്ന് ദാനിയേൽ പ്രവചനത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മുടെ ഇവിടുത്തെ വിഷയം വെളിപ്പാട് പുസ്തകം 2:10 ബി ഫെയ്ത്ത്ഫുൾ ഇവൻ ടു ദ പോയിൻ്റ് ഓഫ് ഡെത്ത്. മരണം വരുന്നതുവരെയും മരിക്കുന്നതിനായുള്ള സമയം വരുന്നത്, മരണമെന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ ജീവൻ നിലനിർത്തുവാൻ കഴിയാതെ വരുമ്പോൾ ആ ജീവൻ പറന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ചാണ് മരണമെന്ന് പറയുന്നത്. ആ ജീവൻ പറന്നു പോകുന്നതുവരെയും നാം ദൈവത്തോട് വിശ്വസ്തത ഉള്ളവരായിരിക്കണം. എല്ലാ വിശ്വാസികളും മരിക്കുന്നതുവരെയും വിശ്വസ്തമായ രീതിയിൽ, അതായത് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ, പ്രതികൂല സാഹചര്യങ്ങളിലാണ് മനുഷ്യർ തെറ്റിപ്പോകുന്നത്, ആ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ദൈവത്തെ വിശ്വസിക്കുവാൻ കടപ്പെട്ടവരാണ്. അതിനനുസരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ മരിക്കുന്നതുവരെയും അങ്ങനെയാവും. ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചിന്താ വിഷയത്തിൽ നിന്നും ഇന്നത്തെ ഈ ആരാധനയിൽ നിന്നും തൽക്കാലം വിരമിക്കുന്നു.